IPL 2024 താരലേലങ്ങളെല്ലാം അവസാനിച്ച് എല്ലാ ടീമുകളും അവരുടെ ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസും അവരുടെ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. രോഹിത് ശർമ്മയല്ല, ഹാർദിക് പാണ്ഡ്യ. രോഹിത് ശർമ്മയെ നീക്കി ഗുജറാത്തിൽ നിന്നെത്തിയ ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയ മുംബൈ ഇന്ത്യൻസിൻ്റെ തീരുമാനത്തിൽ അതൃപ്തി പരസ്യമായി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ്. തീരുമാനം പുറത്തെത്തിയതോടെ ഹൃദയം നുറുങ്ങുന്ന ഇമോജിയാണ് താരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത്. അമ്പരിപ്പിക്കുന്ന തീരുമാനമായിരുന്നു മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായത്. സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ബഹിഷ്കരണ ആഹ്വാനം ആരാധകർ നടത്തുന്നുണ്ട്. പോസ്റ്റുകൾക്ക് താഴെ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കി പ്രഖ്യാപിച്ച് ഒരു മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും അവർ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും നഷ്ടമായത് 4 ലക്ഷം ആരാധകരെയാണ്. ഇൻസ്റ്റഗ്രാമിലും ലക്ഷങ്ങളുടെ കൊഴിഞ്ഞുപോക്കുണ്ട്. ടീമിൻ്റെ വിശ്വസ്തനായ, വർഷങ്ങളായി ടീമിനൊപ്പമുള്ള ബുംറയും മാനേജ്മെൻറ്റ് വഞ്ചിച്ചെന്ന് ആരോപണമുയർന്നു. ഭാവി മുൻനിർത്തി കണ്ടുകൊണ്ടാണ് 10 സീസണുകളായി ടീമിനെ നയിക്കുന്ന രോഹിത് ശർമ്മയെ മാറ്റുന്നത് എന്നാണ് ടീം നൽകിയ വിശദീകരണം. മുംബൈ ചരിത്രത്തിലെ ഏറ്റവും അധികം വിജയങ്ങളുള്ള നായകനും ഹിറ്റ്മാനുമാണ്. മഹേള ജയവർദ്ധനെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത്. ഗുജറാത്തിനെ 2 തവണ ഫൈനലിലെത്തിച്ച ഹാർദിക്കിനെ വിശ്വസിക്കാനാണ് ടീമിൻ്റെ തീരുമാനമെന്ന കാര്യവും വ്യക്തം. 36 കടക്കുന്ന രോഹിത് ശർമ്മയെ മാറ്റിയതിന് പിന്നിലും ഹാർദിക്കിനെ നായകനാക്കിയതിന് പിന്നിലും ടീമിലെ പടലപ്പിണക്കങ്ങളും കാരണമായെന്ന് വ്യക്തമാകുന്നതാണ് പുതിയ പ്രതികരണങ്ങൾ. നേരത്തെ ബുംറയെ ടീമിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. 2005 സീസണിലെ 10 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് മുംബൈ ഇന്ത്യൻസിലെത്തിയ ഹാർദിക്കാണ് 9 വർഷങ്ങൾക്കു ശേഷം ടീമിൻ്റെ ക്യാപ്റ്റനാകുന്നത്. 2021 മുംബൈയിൽ തുടർന്ന ഓൾറൗണ്ടർ 2022 ക്യാപ്റ്റനായി ഗുജറാത്ത് ടൈറ്റൻസ് ടീമിലെത്തി. തങ്ങളുടെ പ്രഥമ സീസണിൽ ഗുജറാത്തിനെ കിരീടത്തിലെത്തിച്ചു. കഴിഞ്ഞ തവണ ഗുജറാത്ത് ഫൈനൽ വരെ എത്തി. 1 വർഷമായി രാജ്യാന്തര T20 മത്സരങ്ങൾ കളിക്കുന്നെങ്കിലും ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തന്നെയാണ്.